എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നതും പച്ചക്കറി കൃഷി, അതായത് വീട്ടിലെ അടുക്കളത്തോട്ടത്തിനെ കുറിച്ചാണ്. എല്ലാവരും അടുക്കളത്തോട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എനിക്ക് സമയമില്ല, ജോലി തിരക്കുണ്ട്, പിന്നെ കീടങ്ങൾ അറ്റാക്ക് വരുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയും, ചെയ്യാൻ സമയമില്ല എന്ന്. ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഇവിടെ പങ്കിടുന്ന ഒരേ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങളുടെ സ്വന്തം പച്ചക്കറി തോട്ടത്തിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, അതായത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ള ഒരു 50% കൂടുതൽ പച്ചക്കറികൾ സ്വന്തമായി നമ്മുടെ വീട്ടിലുണ്ടാക്കാം. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം മാത്രമാണ്. അതായത് സ്ഥലമില്ല എന്ന് പറയണ്ട, ഒരു ചെറിയ ടെറസ് അല്ലെങ്കിൽ നന്നായിട്ട് വെയിൽ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ ആ വെയിൽ വരുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക്, വഴുതന, പിന്നെ വെണ്ടയ്ക്ക, ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ടാകും. അധികമായിട്ട് അസുഖങ്ങളൊന്നും വരികയില്ല. ചെറിയ അസുഖങ്ങൾ, സാധാരണ വരുന്ന അസുഖങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കതിന് പരിഹാരങ്ങളുണ്ട്. സാധാരണ ഉണ്ടാകുന്ന മീലി ബഗിൻ്റെ അറ്റാക്ക് ഉണ്ടാകും, വെള്ളിച്ചിറ അറ്റാക്ക് ഉണ്ടാകും, ഇതെല്ലാം അതിനായിട്ട് വെളുത്തുള്ളി മിശ്രിതം, അങ്ങനെയുള്ള വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, സാധാരണ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ പ്രിവെൻഷനാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ വരാതിരിക്കാൻ ശ്രദ്ധിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഇത്തരം കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ വെച്ച് നമുക്ക് നല്ല സുഖമായിട്ട് ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരുപാട് കൃഷി ചെയ്ത് വിൽക്കാനല്ലല്ലോ, വീട്ടിലേക്കുള്ള 5-6 തൈകളൊക്കെ അല്ലേ ഓരോന്നുണ്ടാവുള്ളൂ. അപ്പം എല്ലാ ദിവസവും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിലുണ്ടാകുന്ന കീടങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഒരു വെണ്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 വെണ്ട തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുഴുവൻ കഴിക്കാൻ പറ്റില്ല, അത്ര അധികം ഉണ്ടാകും. ഈ 2 ദിവസം കൂടുമ്പോൾ എടുക്കാൻ പറ്റും. പയർ ഒരു 4-5 മൂട് പയറുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ കിട്ടും. വഴുതനയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടൻ വഴുതന ഇനങ്ങൾ, വഴുതനയായാലും വെണ്ടയായാലും നാടൻ ഇനങ്ങൾ കൂടുതൽ കൃഷി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ് മല്ലി. പിന്നെ കൂടുതൽ സാലഡ്സൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സെലറി ഉപയോഗിക്കാം, പാലൊക്കെ കൃഷി ചെയ്യാം, പലതരം ചീരകൾ, ചീരകൾ തന്നെ പല തരമുണ്ട്. വളരെ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങളാണ് ചീര, ഒരു പച്ചക്കറിയാണ് ചീര. പിന്നെന്താണ് പുതിന. പുതിന വളരെ സിമ്പിളാണ്. പുതിന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന ഒരു കട്ട് ചെയ്ത് വെള്ളത്തിൽ ഒരു കപ്പിലോ ഗ്ലാസ്സിലോ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിന് വേര് വരും. അപ്പോൾ എടുത്ത് നട്ടാൽ മതി. അപ്പോൾ ആകെ ഇപ്പോൾ സ്ഥലമില്ലെങ്കിലും ടെറസ് ഉണ്ടെങ്കിൽ ഒരു ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിയ കഷ്ണമോ വെച്ച് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ മണ്ണും കമ്പോസ്റ്റും എല്ലാം കൂടിയുള്ള മിശ്രിതം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെടികളൊക്കെ നടാൻ പറ്റും. ഈ ചെടികളെങ്ങനെ നടങ്ങണത് എങ്ങനെ, അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇതൊക്കെ അറിയാനായിട്ട് ധാരാളം കൃഷി ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. അതിലെല്ലാം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് കൃഷി ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിലുണ്ട് ഗ്രൂപ്പുകൾ, അതുപോലെ ഫേസ്ബുക്കിലുണ്ട്, അല്ലാതെ തന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അതെല്ലാം ഉപയോഗിച്ച് നിങ്ങളിതെല്ലാം ചെയ്യാൻ നോക്കണം. അതേപോലെ ഇത് മാത്രമല്ല, കുറച്ച് സ്ഥലം വേറെ ഉണ്ടെങ്കിൽ താഴെയൊക്കെ നിങ്ങൾക്ക് ലാൻഡായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതിൽ ചേന ചേമ്പ് എല്ലാം കൃഷി ചെയ്യാം. ചേന ചേമ്പ് എല്ലാം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ചീരയായിട്ട് ഉപയോഗിക്കുന്ന ചേമ്പുണ്ട്, ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഉപയോഗിക്കാവുന്ന ചൊറിച്ചിലില്ലാത്ത ചേമ്പുണ്ട്. പിന്നെ നമ്മളെ സാധാരണ വലിയ ചേമ്പ്, ചെറിയ ചേമ്പൊക്കെ ഉണ്ട്, അതിൻ്റെ താളമൊക്കെ കറി വയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എത്ര സൗകര്യമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ലല്ലോ. സ്വന്തം വീട്ടിൽ തന്നെ
അത്യാവശ്യം സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ നന്നായിട്ടുണ്ടാക്കാൻ നോക്കാം. ഒരു പ്രധാന കാര്യമാണ് മുളക്. മുളകിന് ആകെ ഉണ്ടാകുന്നത് ഒരു കുരുടിപ്പുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരം മുളകൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് തരിയിട്ട് ഉണ്ടാക്കിയാലും വലിയ മുളക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ ഉണ്ടാക്കാം. അധികം അസുഖങ്ങളൊന്നും സാധാരണ വരാറില്ല. കുരുടിപ്പ് മാത്രമാണ് വരുന്നത്. കുരുടിപ്പിനും മാറാനുള്ള ഒരുപാട് പൊടിക്കൈകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൃഷി ഗ്രൂപ്പ് വഴിയോ അല്ലാതെയോ കണ്ടെത്താൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്കും ജോലിയുണ്ട്, എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും ജോലിയുണ്ട്, മോനും പഠിക്കുകയാണ്. അപ്പം നമുക്ക് അധികം സമയമൊന്നുമില്ല ഇതിന് കൊടുക്കാനായിട്ട്. അരമണിക്കൂർ ഒരു ദിവസം, എല്ലാ ദിവസവും അരമണിക്കൂർ കിട്ടില്ല. ബാഗുകളൊക്കെ റെഡിയായി കഴിഞ്ഞ് വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, തൈ പറിച്ച് നട്ട് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ തന്നെ അതിനടുത്ത് കൂടെ ഒന്ന് പോകുക. എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക, പുഴുണ്ടെങ്കിൽ എടുത്ത് കളയുക. മൊത്തത്തിലൊരു അത്തരം ആ കെയർ മതി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടേതായ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക. ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം എൻ്റെ ചെറിയൊരു ടെറസ്, എനിക്ക് ആകെ ഒരു 600 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ടെറസും, പിന്നെ കാർ ഷെഡിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്ഥലം, വളരെ കുറച്ചേ ഉള്ളൂ. അവിടെയെല്ലാം ഞാൻ വെർട്ടിക്കൽ ഗാർഡനാണ് ചെയ്യുന്നത്. കാരണം സ്ഥലം കുറവായതുകൊണ്ട് മുകളിലേക്കാണ് കൂടുതൽ വളർത്തുന്നത്. തട്ടുതട്ടായിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത്. താഴെയുണ്ട്, മുകളിലുണ്ട്. കൊച്ചു കൊച്ചു പൈപ്പുകളിലൊക്കെ ഹോൾ കട്ട് ചെയ്തിട്ട് അതിലും വളർത്തുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇനിയും വീണ്ടും കാണാം. എന്ത് കാര്യമുണ്ടെങ്കിലും സമയം പോലെയൊക്കെ ചോദിക്കാം.